കൂത്തുപറമ്പ് തോക്കിലങ്ങാടിയിൽ ടൂറിസ്റ്റ് ബസ് ഡിവൈഡറിൽ ഇടിച്ച് കയറി. ബാംഗ്ലൂരിൽ നിന്നും വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. ഭാരവാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് കാരണം ഈ ഭാഗം അപകട മേഖലയായെന്ന് നാട്ടുകാർ പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ്സാണ് കൂത്തുപറമ്പ് തോക്കിലങ്ങാടിയിൽ പുലർച്ചെ 5 മണിയോടെ അപകടത്തിൽപ്പെട്ടത്. ഡിവൈഡറിലെ വിളക്കുകാലുകൾ തകർത്ത് നിയന്ത്രണം വിട്ട ബസ് തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന മിനി ബസ്സിൽ ഇടിച്ചാണ് നിന്നത്. ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. തൊക്കിലങ്ങാടി നരവൂർ LP സ്കൂളിന് സമീപത്താണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശത്തെ ഡോർ ലോക്കായതിനെ തുടർന്ന് യാത്രക്കാരെ എമർജൻസി ഡോർ വഴി പുറത്തിറക്കുകയായിരുന്നു. റോഡരികിൽ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ പാർക്ക് ചെയ്യുന്നത് യാത്രയ്ക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതായി ബസ് ഡ്രൈവർ പറഞ്ഞു. വണ്ടി വിടുന്നത് ഈ റോഡിൽ എപ്പോൾ നോക്കിയാലും പാർക്ക് ചെയ്ത് ഒരു വണ്ടി പോകാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ ഈ മഴ കാരണം കൊണ്ട് എല്ലാ പാർക്കിംഗ് നോക്കി നമുക്ക് വണ്ടി വൈകുന്നേരം പോകാനുള്ള കണ്ടീഷനിൽ ഒരു ഇതുണ്ടാവില്ല. അങ്ങനെ മഴയ്ക്ക് ചവിട്ടുമ്പോൾ വേക്ക് ഓടുമ്പോൾ അപ്പാടെ തേങ്ങിപ്പോയിട്ട് ഡിവൈഡറിന് തട്ടിയിട്ട് വന്നിട്ട് വണ്ടിക്ക് തട്ടിയതാണ്. ഒരു വണ്ടി പോകേണ്ട സ്ഥലം ഉണ്ടാവൂല. അങ്ങനെയാണ് അപകടം പറ്റിയത്. വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് കാരണം ഈ ഭാഗം അപകട മേഖലയായെന്ന് നാട്ടുകാരും ആരോപിച്ചു. ഡിവൈഡറിൻ്റെ അടുത്തുള്ള ഈ വണ്ടി പാർക്കിങ്ങില്ലേ, അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് നടന്ന് പോകാനും പറ്റുന്നില്ല. വീട്ടിലേക്ക് വഴിയെല്ലാം തടസ്സപ്പെടുത്തിയിട്ട് ഇവരെ വണ്ടി പാർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.